ഇല്ല. എന്തേ കാരണം? കാരണം മൂപ്പർ വിശദീകരിച്ചു, പൊടി പോയത് കണ്ണിലാണ്, പക്ഷെ ഊതിയത് ചെവിയിലാണ്. ഊതിയത് ചെവിയിലാണ്. അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ട് അതിനിടക്ക്. ഇബ്രാഹിം നബി വിളിച്ചു, പക്ഷെ ഉത്തരം നൽകുന്നത് യാ ഇബ്രാഹിം എന്നല്ല, ലബ്ബൈക യാ ഇബ്രാഹിം എന്നല്ല. അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾക്കത് തെളിവാക്കാമായിരുന്നു. ഓ ഇബ്രാഹിം നബിയെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ട ഇബ്രാഹിം നബിയെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞങ്ങൾ നിങ്ങൾ വിളിച്ചിരുന്നല്ലോ, ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ലബ്ബൈക യാ ഇബ്രാഹിം ലബ്ബൈക, ഓ ഇബ്രാഹിം അങ്ങക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു എന്ന് പറയാമായിരുന്നു. പക്ഷേ ലോകത്തിന്നവരെ, ഹജ്ജിന് പോയ ഒരു മനുഷ്യനും അത് പറയില്ല, ഒരു മുസ്ലിമും അത് പറയില്ല. നേരെ മറിച്ച് മുസ്ലിങ്ങളെല്ലാം പറയുന്നത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക ലാ ശരീക ലക, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ ഞങ്ങൾക്ക് ഉത്തരം നൽകാനുള്ളത് നിന്നോടാണ്, നിന്നോടാണ് ഞങ്ങൾക്ക് ഉത്തരം നൽകാനുള്ളത്. ലബ്ബൈക അല്ലാഹുമ്മ അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു. ലബ്ബൈക, നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു. ലാ ശരീക ലക ലബ്ബൈക, നിനക്ക് യാതൊരുവിധ പങ്കുകാരുമില്ല നാഥാ, നിന്നോടൊപ്പം പ്രാർത്ഥിക്കപ്പെടാൻ, നിന്നോടൊപ്പം ആരാധിക്കപ്പെടാൻ, നിന്നോടൊപ്പം സത്യം ചെയ്യപ്പെടാൻ, നിന്നോടൊപ്പം തവക്കുലാക്കാൻ വേറെ ഒരാളുമില്ല നാഥാ, വേറെ ഒരു ശക്തിയുമില്ല നാഥാ. ലാ ശരീക ലക ലബ്ബൈക, നിനക്ക് യാതൊരുവിധ പങ്കുകാരുമില്ല, നിന്റെ വിളിക്ക് ഞങ്ങൾ ഇതാ ഉത്തരം നൽകിയിരിക്കുന്നു. ഇന്നൽ ഹംദ വൻ നിഅമത ലക, നാഥാ എല്ലാ സ്തുതികളും എല്ലാ നിഅമത്തുകളും നിനക്കുള്ളതാണ്. വൽ മുൽക്ക്, എല്ലാ ആധിപത്യവും നിനക്കാണ്. ലാ ശരീക ലക, നിനക്കൊരു പങ്കുകാരുമില്ല നാഥാ എന്ന തൗഹീദിന്റെ പ്രഖ്യാപനമാണ് ആ വിശുദ്ധമായ കഅബാറിയത്തിന്റെ ആ മണ്ണിൽ, വിശുദ്ധമായ മക്കയിൽ ഉറക്കെ ഉറക്കെ കേൾക്കുന്നത്, ഉറക്കെ ഉറക്കെ ആ ശബ്ദമാണ് കേൾക്കുന്നത്. എന്നാൽ മുസ്ലിയാരോട് വ്യാഖ്യാനിക്കുകയാണല്ലോ, ആ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് വിളിക്കേണ്ട മനുഷ്യൻ, എന്ന് പറയേണ്ട മനുഷ്യൻ അത് പറയുമ്പോൾ ഏതെന്നാണോ പറയുന്നത് ആ അർത്ഥത്തിലാണ് യാ ഗൗസ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറയുന്നത്. കാരണമെന്താണ് യാ ഗൗസ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറയുമ്പോൾ ആ പറച്ചിൽ കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലാഹുവിനെയുള്ള, അല്ലാഹുവിനോടുള്ള വിളി തന്നെയാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ യാ ശൈഖ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യാ അല്ലാഹ്, ഓ അല്ലാഹ് നിന്നെയാണ് ഞങ്ങൾ വിളിക്കുന്നത്, നിന്നെയാണ് ഞങ്ങൾ വിളിക്കുന്നത്. എന്നാൽ മാന്യ സുഹൃത്തുക്കളെ, അല്ലാഹുവിന് അങ്ങനെ ഒരു പേരില്ല. യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് വിളിക്കുമ്പോ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്നൊരു പേര് അല്ലാഹ്ക്കില്ല. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദഉഹു ബിഹാ, അള്ളാഹുവിന് വിശിഷ്ട നാമങ്ങളുണ്ട്, ആ നാമങ്ങൾ കൊണ്ട് അവനെ വിളിച്ചോളൂ എന്നാണ് ഖുർആൻ പറയുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, അള്ളാഹനെ വിളിക്കുകയാണ്, പക്ഷേ ഞങ്ങൾ വിളിക്കുക യാ ശൈഖ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്നായിരിക്കും അതിന് തെളിവോ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അള്ളാഹുവേ നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു. ഇതെന്ത് വിരോധാഭാസാണ്! ഇത് കേട്ടിരുന്നല്ലോ ജനം, ഇത് കേട്ടിരുന്നല്ലോ ആളുകള്, ഇത് കേട്ടിട്ട് തക്ബീർ വിളിച്ചല്ലോ. അല്ലാഹുമ്മ അല്ലാഹുവേ എന്ന് വിളിച്ചാൽ, ലബ്ബൈക അല്ലാഹുമ്മ അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി എന്ന് പറഞ്ഞാൽ യാ ശൈഖ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, അതാണ് അതിന്റെ അർത്ഥം. ലോകത്തിന്ന് ഇന്ന് വരെ ആരാ അത് പറഞ്ഞത്? ഇങ്ങനൊരു വിശ്വാസം ലോകത്ത് ആരാ പഠിപ്പിച്ചത്? എങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയണ്ടേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞോ? പ്രവാചകന്റെ സഹാബത്ത് അത് പറയണ്ടേ? പ്രവാചകന്റെ സഹാബത്ത് അത് പറഞ്ഞോ? ലോകത്ത് കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു പ്രവാചകൻ, ഏതെങ്കിലും ഒരു സ്വാലിഹ്, ഏതെങ്കിലും ഒരു സുഹൃതം ചെയ്യപ്പെട്ട വിശുദ്ധ ഖുർആൻ കൊണ്ട് അംഗീകരിക്കപ്പെട്ട വ്യക്തി ആ വാചകം കൊണ്ട് അള്ളാഹുവിനെ വിളിച്ചിട്ടുണ്ടോ? റബ്ബിനെ വിളിച്ചിട്ടുണ്ടോ? യാ ശൈഖ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. എന്നിട്ട് അതിന് തെളിവെന്താണ്? മുസ്ലിയാര് തെളിവ് പറയുകയാണ്, അതെ യാ ശൈഖ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് ആയിരം വട്ടം വിളിച്ചാലും ഇടക്കിടക്ക് ഞങ്ങൾ പറയാറുണ്ട്. എന്താ പറയാറുള്ളത്? ഇലാഹി അംദ മക്സൂദി വരിലാക മതുലൂബി, ഇത് ഞങ്ങൾ ഇടക്ക് പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇടക്ക് കളിയാക്കാറുണ്ട്. അതിൽ എന്റെ അർത്ഥം വിളിക്കുന്നത് മുഴുവൻ യാ ഗൗസ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്നാണ്. പക്ഷെ ഇടക്കിടക്ക് പഠിച്ചോണ്ടോ ഇലാഹി എന്താ മക്സൂദി, രണ്ടൊരാളെ ഞങ്ങൾ കളിയാക്കുകയാണ്.
രണ്ടാൽ ഒരാൾ ഒന്നില്ലെങ്കിൽ മുഹിദി ജൈനെ ഞങ്ങൾ കളിയാക്കുകയാണ്, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കളിയാക്കുകയാണ്. അതല്ലേ വാചകം? അതല്ലാതെ ഇടക്കിടക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാ, എന്ത് കുറെ നേരം ശരണം അയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ എന്ന് ഇടക്കിടക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്നിങ്ങനെ പറയാ. എന്നിട്ട് പറയാ, കണ്ടോ ഞങ്ങൾ ശരണം അയ്യപ്പ എന്നാണ് പറയുന്നതെങ്കിലും ഇടക്കിടക്ക് ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞില്ലേ? അപ്പോ ഞങ്ങൾ ശരണം അയ്യപ്പ എന്ന് പറയുന്നതിന്റെ അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ്. അങ്ങനെ ആക്കാൻ പറ്റുമോ? അങ്ങനെ ആക്കാൻ പറ്റുമോ? എന്ത് വിഡ്ഢിത്തമാണ് ഇവിടെ പുലമ്പുന്നത്! എന്നിട്ട് തൗഹീദിന്റെ വാഹകരായ, തൗഹീദിന്റെ പ്രയോക്താക്കളായ, തൗഹീദിന്റെ പ്രചാരകരായ ആളുകള്, ഹജ്ജിന്റെ മണ്ണിൽ ഒരുമിച്ച് കൂടുന്ന ഹാജിമാര്, ആ ഹാജിമാർ സർവതും റബ്ബിൽ തവക്കുലാക്കി അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ചിട്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇന്നൽ ഹംദ വന്നഅമത ലക വൽ മുൽക ലാ ശരീക ലക എന്ന തൽബിയത്തിന്റെ വാചകം ഉച്ചരിക്കുമ്പോ മുസ്ലിയാർ പറയുകയാണ് അത് ശിർക്കിനുള്ള തെളിവാണ്. എന്നാ മുസ്ലിയാരെ, അത് തെളിവല്ല. ആ ലബ്ബൈക്ക് നിങ്ങൾക്ക് തെളിവല്ല, നിങ്ങൾക്ക് തെളിവാകുന്ന വേറൊരു ലബ്ബൈക്കയുണ്ട്. ആ ലബ്ബൈക്കയും ഞങ്ങൾ വിശദീകരിച്ചു തരാം. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ ആ ലബ്ബൈക്ക ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ 1185 നമ്പർ ഹദീസിൽ പറയുന്നു, കാനൽ മുശ്രിക്കൂൻ യഖൂലൂൻ, മുശ്രിക്കുകളായ ആളുകള് റസൂലുള്ളയുടെ കാലഘട്ടത്തിൽ അവരും തവാഫിനവരുമായിരുന്നു. അങ്ങനെ തവാഫിനമെന്ന ആളുകൾ പറയുമായിരുന്നു, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ലാ ശരീക ലക, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ വന്നു, നിനക്ക് യാതൊരുവിധ പങ്കുകാരുമില്ല, നിനക്ക് യാതൊരുവിധ ശരീക്കുമില്ല. ഇതവര് പറയുമ്പോ മുഹമ്മദ് നബി അവിടെ ഉണ്ടെങ്കിൽ പ്രവാചകൻ അവരോട് പറയും, ഫയകൂനു റസൂലുള്ളാ വൈലക്കും ഖദിൻ ഖദിൻ, ഓ ജനങ്ങളെ മതി മതി, ബാക്കി നിങ്ങൾ പറയരുത്, ബാക്കിയുള്ളത് നിങ്ങൾ പറയരുത്, ലബ്ബൈക 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 ലാ ശരീക ലക എന്ന വാചകം കൊണ്ട് നിങ്ങൾ അവസാനിപ്പിക്കൂ ജനങ്ങളെ എന്ന് മുഹമ്മദ് നബി അവരോട് പറയുമ്പോഴും അവർ സമ്മതിക്കൂലേ, ഞങ്ങൾ കൃത്യമായ ബാപ്പ ഉപ്പുപ്പ കാക്കുകാരനവന്മാർ വഴി കൈമാറി കിട്ടിയ മഹത്തായ ആദർശത്തിന്റെ ആളുകളാണ്. അതുകൊണ്ട് മുഹമ്മദേ മാറി നിൽക്കൂ, ബാക്കിയും ഞങ്ങൾ പറയുകയാണ്. ഇല്ലാ ശരീകൻ ഹുവലക തംലികുഹു മാ മലക, ഇല്ലാ ശരീകൻ ഒരു പങ്കുകാരൻ ഒഴികെ, അതെങ്ങനെയുള്ള പങ്കുകാരനാണ്? ഹുവലക്ക അവൻ നിനക്കുള്ളത് തന്നെ, നിനക്കുള്ളത് തന്നെ, നിന്റെ ആള് തന്നെ, തംലികുഹു നിന്റെ കീഴിലാണ് അവനുള്ളത്, വമാ മലക്ക അവൻ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നീ കൊടുത്തതാണ്, നീ കൊടുത്ത കഴിവ് കൊണ്ട് ആ രൂപത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾ സ്വീകരിച്ചൊരു പങ്കുകാരൻ, നിന്റെ അധീനതയിലുള്ളൊരു പങ്കുകാരൻ, നിന്റെ കീഴിലുള്ളൊരു പങ്കുകാരൻ, ആ പങ്കുകാരനല്ലാതെ വേറൊരു പങ്കുകാരുമില്ല. ചിലപ്പോ ഇവിടെ മുസ്ലിംകാർക്ക് തെറ്റിപ്പോയതായിരിക്കും, തൽബിയത്ത് ഇതായിരിക്കും ഉദ്ദേശിച്ചത്, നേരത്തെ മറിഞ്ഞുപോയിട്ടുണ്ടാവും. രണ്ടും മുസ്ലിമാ ഉദ്ധരിച്ചത്, രണ്ടും ഇമാം മുസ്ലിമാ ഉദ്ധരിച്ചത്, ഇമാം മുസ്ലിമിന്റെ സഹീഹിലാണ്. ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ 1184 നമ്പർ ഹദീസിന്റെ ചുവട്ടിലാണ് ഈ പറഞ്ഞ ഈ മുശ്രിക്കിന്റെ തൽബിയത്തുള്ളത്, 1185 നമ്പർ ഹദീസിൽ. അപ്പൊ മുസ്ലിയാര് വായിച്ച് തിരിഞ്ഞു പോയിട്ടുണ്ടാകാൻ ആ സാധ്യത. മുസ്ലിയാര് വിശ്വാസികളുടെ തൽബിയത്ത്, ആ തൽബിയത്ത് ഉദ്ധരിച്ചിട്ടാ പറഞ്ഞത് ശിർക്ക് ചെയ്യാമെന്ന്. എന്നാൽ മാന്യ സഹോദര, ഈ വാദം ഗൗരവകരമായ ഈ വാദം, ശിർക്കിന്റേതായി വാദം തിരിച്ചറിയണം. ഇത് പ്രസംഗിക്കാൻ, ഇത് പറയാൻ, ഇത് വിളമ്പാൻ, ഇത് ഈ സമൂഹത്തെ പഠിപ്പിക്കാൻ ഒരുങ്ങിപ്പുറപ്പെട്ടവരെ, റബ്ബിന്റെ കോർട്ടിൽ നിങ്ങൾ ഹാജരാകണം, അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാകണം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പരലോകത്ത് വരുമെന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടാകണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച ആദർശം സ്വീകരിക്കുന്ന കോടിക്കണക്കിന് അനുയായികൾ നാളെ പാരത്രിക ലോകത്തുണ്ടാകുമെന്ന വിവരം നിങ്ങൾ അറിയണം. അതുകൊണ്ട് മുസ്ലിയാർ അവസാനിപ്പിക്കുന്നില്ല. രണ്ടാമത്തെ സംഗതി മുസ്ലിയാർ പറയുകയാണ്. ഒന്നാമത്തെ സംഗതിയാണ് ഇത്രയും പറഞ്ഞത്, രണ്ടാമത്തെ സംഗതി മുസ്ലിയാർ പറയുന്നത് കേട്ടോളൂ. രണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചത് എപ്പോഴാ സുഹൃത്തുക്കളെ? എപ്പോഴാണ്? 4000 വർഷങ്ങൾക്ക് മുമ്പ്. ശരിക്ക് ചിന്തിക്കണം, 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചപ്പോൾ ഞാൻ ചോദിക്കുന്നു, 2008 ഹജ്ജിന് പോയ ഖദീജ, 2008 ഹജ്ജിന് പോയ ഇവിടുത്തെ ഒരു അബ്ദുള്ള, 2008 ഹജ്ജിന് പുറപ്പെടുന്ന ഒരു അബ്ദുൽ ഖാദർ, ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഇബ്രാഹിം നബി വിളിച്ചപ്പോൾ അന്ന് ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. നിങ്ങളെ വാപ്പ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. വാപ്പാന്റെ വാപ്പ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന്റെ വാപ്പാന്റെ 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 വാപ്പ അയാൾ ജീവിക്കാമെന്നും ജനിക്കണമെന്നും കരുതിയിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ പിന്നെ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി വിളിച്ച വിളി ഇപ്പോഴെങ്ങനെയാ കേട്ടത്?
സ്ഥലത്തില്ലാത്ത നമ്മളെയാണ് സ്ഥലത്തുള്ള ഇബ്രാഹിം നബി വിളിച്ചത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് 4000 വർഷം മുമ്പ് വിളിക്കുമ്പോ ഭൂമിയിൽ ഇല്ലാത്ത സ്ഥലത്തില്ലാത്ത നാം ആ വിളി കേട്ടു. ആ വിളി കേട്ടുകൊണ്ടാണ് ഉത്തരം ചെയ്യുന്നതെങ്കിൽ ഇന്ന് ബഹുമാനപ്പെട്ട ഊസുലാലമിനെ വിളിച്ച് യാ ഗൗതു യാ മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് നമ്മൾ വിളിക്കുമ്പോൾ അത് ശിർക്കാണെന്നും ബഗ്ദാദിൽ കിടക്കുന്ന മുഹിയദ്ദീൻ ശൈഖിനെ ഇവിടെ വെച്ചിട്ട് വിളിച്ചാൽ എങ്ങനെ വിളി കേൾക്കാനാണ്? മാത്രമല്ല മുഹിയദ്ദീൻ ശൈഖ് സ്ഥലത്തില്ലല്ലോ, മരണപ്പെട്ട വ്യക്തിയല്ലേ, നമ്മളാ സ്ഥലത്തുള്ളത് എങ്ങനെ കേൾക്കും എന്ന് ചോദിക്കുന്ന ഏതെങ്കിലുമൊക്കെ യഥാർത്ഥ ബുദ്ധി ഹിദായത്തോടുകൂടെ ഉത്തര നൽകിയിട്ടില്ലാത്ത ആളുകൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ തൽബിയത്തു